എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് December 31, 2023. അപ്പോൾ ഇത് 2023 അവസാന നിമിഷമാണ്, അല്ലെങ്കിൽ അവസാന ദിവസമാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരെയും ഒന്ന് ന്യൂ ഇയർ വിഷയം എന്ന് വിചാരിച്ചു. 2024 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കോവിഡ് കാലഘട്ടത്തിന് ശേഷം നമുക്കൊരു എൻറ്റയർലി കോവിഡ് ഫ്രീ ആയിട്ട് നമുക്കൊരു അടിപൊളി ഇയറിലേക്ക് കടക്കാൻ പോവാണ്. ഇവ 2023 ബിഗിനിങ്ങിലാണെങ്കിലും ഒരു കോവിഡിൻ്റെ ചെറിയ ഇമ്പാക്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2024 എന്ന് പറഞ്ഞാൽ ഒരു ഫ്രഷ് ഇയറാണ്. അപ്പോൾ നമുക്കത് ഒരു അടിപൊളി ഇയറായി വരട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരുടെ ലൈഫിലും ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ഉണ്ടാവട്ടെ എന്നും ആഗ്രഹിക്കുന്നു. അപ്പം ഈ 2023 അല്ലെങ്കിൽ ഇതിന് മുന്നേയുള്ള കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഈ യൂട്യൂബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മേ ബി ഒരു എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2013. അപ്പം അതിനുശേഷം ഞാൻ വേറൊരു എനിക്ക് രണ്ട് ചാനലായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചാനലിൽ കുറേ വീഡിയോസ് ഉണ്ട്. അതിനുശേഷം ആ ഒരു ചാനലിൽ എന്തൊക്കെയോ ഇഷ്യൂസ് കാരണം അത് നഷ്ടപ്പെട്ടു പോയ പോലെ ആയപ്പം ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങുകയാണ് ചെയ്തത്. അപ്പം ഏകദേശം 10 കൊല്ലത്തോളമായിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോഴും ഈ 10 കൊല്ലത്തിലും ഞാൻ യൂട്യൂബ് എന്ന കാര്യം പറഞ്ഞ കാര്യം ഒരു സീരിയസ് ആയിട്ട് ചെയ്ത ഒരു കാര്യമല്ല എന്ന് ഞാൻ പറയും. കാരണം നമ്മൾ വളരെ കാഷ്വലായിട്ട് ലൈഫിൻ്റെ ഇങ്ങനെ ആ താളത്തിനൊത്ത് പോകുന്നതനുസരിച്ചിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പം നമ്മൾ വീഡിയോസ് ചെയ്യുന്നു, നമ്മൾ കുറേ കാര്യങ്ങൾ പറയുന്നു, കുറേ പേര് കാണുന്നുണ്ട്, അവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നതെന്ന് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഞാൻ വിചാരിച്ചു ഈ 2024 ഒരു റെസൊല്യൂഷൻ എടുത്താലോ എന്ന്. അപ്പം ഞാൻ ഈ ഒരു കഴിഞ്ഞ ഒരു മാസമായിട്ട് പല രീതിയിലും ഇതെങ്ങനെ നമ്മൾ ഇതിനെ ഒരു ബെറ്റർ രീതിയിലേക്കാക്കാം, നമ്മുടെ കണ്ടൻറ്റ് എങ്ങനെ ബെറ്റർ ആക്കാം എന്നതിനെ പറ്റിയൊക്കെ ഒരുപാട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ ഇടുന്ന വീഡിയോസിലൊക്കെ ഞാൻ പല കാര്യങ്ങളും പരീക്ഷിക്കുന്നുണ്ട്. അപ്പം വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസസ് നമുക്ക് അതിന് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതിനകത്ത്. അപ്പം പക്ഷേ അത് പോരാ, ഇതൊരു ഒരു പ്രൊഫഷണലായിട്ട് ചെയ്താലോ, അല്ലെങ്കിൽ ഇതെൻ്റെ ഒരു ജോലി സാധാരണ ഇപ്പം ഞാൻ ചെയ്യുന്ന ജോലിയിൽ നിന്ന് മാറിയിട്ട് ജോലിയിൽ നിന്ന് മാറാൻ പറ്റില്ല എങ്കിലും ഒരു സീരിയസ് ആയിട്ട് ഒരു പ്രൊഫഷനായിട്ട് തന്നെ കണ്ട് ചെയ്താലോ എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ വരുന്നു. അപ്പം ഞാനത് അത് ആക്ച്വലി പ്രാവർത്തിയാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ 2024 മുതൽ നമ്മൾ കണ്ടൻറ്റിൽ ഒരുപാട് ഡിഫറൻസ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പം ഇത്രയും കാലം ഞാൻ മാത്രമായിരുന്നല്ലോ വീഡിയോസിൽ വന്നുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് കൊളാബ്സ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ സർക്കിളിലുള്ള ഒരുപാട് പേരുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ പലർക്കും വീഡിയോസിൽ വരാനും ഈ ഒരു ഓരോ രംഗത്തും ലൈക്ക് ഇവിടെ പ്രാഗൽഭ്യം തെളിയിച്ച ആളുകൾ അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് 2024 കുറേയും കൂടെ അഗ്രസീവായിട്ട് നമ്മൾ യൂട്യൂബിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും അതുമാത്രമല്ല ക്വാളിറ്റിയുള്ള കണ്ടൻറ്റ് കൊണ്ടുവരാനും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എനിക്കതിനൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു കഴിഞ്ഞ ഒരു മാസമായിട്ട് എന്നെ തന്നെ കാണിച്ച് എൻ്റെ പേഴ്സണൽ ലൈഫിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തുകൊണ്ടുള്ള വീഡിയോ ചെയ്തത്. അപ്പോൾ അതിനകത്ത് നിന്ന് എനിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടി, ഓക്കെ എനിക്കും സാധിക്കും ഇത്, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ഈ ഒരു മുഖമൊക്കെ വെച്ചുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, എനിക്ക് സംസാരിക്കാൻ സാധിക്കില്ല, അങ്ങനെ എന്നൊക്കെയായിരുന്നു എൻ്റെ വിചാരം. പക്ഷേ എനിക്ക് ഒരു പരിധി വരെ എനിക്കൊരു കോൺഫിഡൻസ് ആയി, ഓക്കെ എനിക്കിത് സാധിക്കും, അല്ലെങ്കിൽ ഞാനൊരു ക്വാളിറ്റി കണ്ടൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു വ്യൂവർഷിപ്പ് ഉണ്ടാവും എന്നൊക്കെയുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പം ഞാനൊരു ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് ഞാൻ തീരുമാനിച്ചു ഇത് ഞാനൊരു പ്രൊഫഷനായിട്ട് തന്നെ എടുക്കാൻ പോവുകയാണ്. യൂട്യൂബിൽ നമ്മൾ ഇനി കരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ വിദേശ പഠനം അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ്ഡായിട്ട് റെഗുലറായിട്ട് മാത്രമല്ല ഇതിൽ ഓരോ ലൈക്ക് രംഗത്തും പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയയാണ്. മാത്രമല്ല അതിനകത്ത് കൂടെ തന്നെ നമ്മൾ കുറച്ച് ട്രാവൽ കണ്ടൻറ്റും എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ ഒരുപാട് നിങ്ങളറിയാത്തതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. ഞാൻ വണ്ടി ഓടിച്ച് പോകാത്ത സ്ഥലങ്ങൾ ഈ ഭാഗത്തൊക്കെ കുറവായിരിക്കും. അപ്പം ഞാൻ എൻ്റെ ട്രാവൽ ട്രിപ്പുകളും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇവിടുത്തെ ലൈഫ് അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ലൈഫ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഓസ്ട്രേലിയ മാത്രമല്ല വേറെ പല രാജ്യങ്ങളിലെയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചുകൊണ്ട് വീഡിയോസ് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കുറച്ചും കൂടെ റെഗുലറായിട്ട് കുറച്ചും കൂടെ പർപ്പസ്ഫുള്ളായിട്ടും മാത്രമല്ല ഹെൽപ്ഫുള്ളാവുന്ന രീതിയിലും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് വളരെ കാഷ്വലായിട്ട് എൻ്റെ ഫ്രീ ടൈമിൽ എൻ്റെ ഏറ്റവും കംഫർട്ടബിളായിരിക്കുന്ന സമയത്തൊക്കെയാണ് വീഡിയോ ചെയ്തിരുന്നത്. എൻ്റെ കംഫർട്ട് സോണിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പോയിട്ടേ ഇല്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത് എൻ്റെ കംഫർട്ട് സോണിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ച് വീഡിയോ കൊണ്ടുവരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
അപ്പം ഈ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ 2024 എന്ന് പറഞ്ഞാൽ വളരെ വലിയ ചേഞ്ചാണ്. കാരണം ഞാൻ ഈ ഒരു 29-ാം തീയതിയോടെ ഞാൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന ജോബ് ഞാൻ റിസൈൻ ചെയ്തു. ഈ അടുത്ത 2-ാം തീയതി മുതൽ എനിക്ക് പുതിയ ജോലിയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചേഞ്ചസ് എൻ്റെ പേഴ്സണൽ ലൈഫിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഈ പ്രൊഫഷണൽ ലൈഫിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണം എന്ന് നല്ല നല്ല ആഗ്രഹമുണ്ട്. മാത്രമല്ല അതുപോലെ തന്നെ ഒരുപാട് പേര് അതിന് വില്ലിംഗ് ആയിട്ട് കൊളാബ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരെയൊക്കെ ഓരോരുത്തരെയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ നമ്മുടെ ചാനൽ കുറച്ചും കൂടിയൊക്കെ ഒന്ന് വിപുലീകരിച്ച് കുറച്ചും കൂടി ഒരു ബെറ്റർ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്ലാൻ. പിന്നെ ഇഷ്ടംപോലെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് ഞാൻ റെഗുലറായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് വരുന്ന മെസ്സേജസിനൊക്കെ തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട്. മാക്സിമം, അതായത് നമ്മുടെ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ നിന്നുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ജസ്റ്റ് ഹായ് ഹലോ ഹൗ ആർ യു എന്നിട്ട് നിങ്ങളുടെ ടൈം കളയാതെ നമ്മൾ ഹായ് ഹലോ ഇല്ലാത്ത ഡയറക്റ്റ് നിങ്ങളുടെ കാര്യം ചോദിക്കുക. കാരണം അല്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കും ടൈം നഷ്ടമാണ്. നിങ്ങളൊരു ഹായ് ഇട്ടു, അതിന് ഞാൻ വീണ്ടും ഒരു ഹായ് ഇട്ടു, അതിന് ശേഷം നിങ്ങൾ വീണ്ടും ഒരു ഹലോ ഇട്ടു. അങ്ങനെ പോകാതെ നിങ്ങൾ ചോദിക്കാനുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് ചോദിക്കുള്ളൂ. നിങ്ങൾക്ക് ഇൻഫർമേഷനാണ് വേണ്ടത്, ഡെഫിനറ്റ്ലി അപ്പം നിങ്ങൾ അത് ചോദിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഹായ് ഹലോ എൻ്റെ ഒരു റെസ്പോൺസിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ മാക്സിമം എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ റിപ്ലൈ തരാം. മാത്രമല്ല നമ്മൾ കുറച്ച് പ്രൊഫഷണൽസിനെയൊക്കെ നമ്മളിതിനകത്ത് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. മാത്രമല്ല നമുക്ക് യൂണിവേഴ്സിറ്റി ടൂറുകൾ ചെയ്യാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും. മാത്രമല്ല ഇവിടെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യപ്പെടാത്ത പല ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ആ ഒരു ഓപ്പർച്യൂണിറ്റീസിലൊക്കെ നമുക്ക് ഇതിന് ഈ ഒരു വീഡിയോസിലൂടെ നമുക്ക് ഇറങ്ങാൻ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യേണ്ടവർ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ആ ഒരു സൈഡ് കാണാം, അബ്രോഡിഫൈ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അതിനകത്തൂടെ ചോദിക്കാം, കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നല്ലൊരു ഫ്യൂച്ചറും അല്ലെങ്കിൽ നല്ലൊരു 2024 ഞാൻ വിഷ് ചെയ്യുന്നു. മാത്രമല്ല നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ ഈ ഫോളോ ചെയ്യാനും ഒരുപാട് കട്ട സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഒരുപാട് അടിപൊളി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ ഒരുപാട് താങ്ക് യു. അപ്പോൾ എല്ലാ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും, അതായത് പ്രൊഫഷണൽസിനെയും അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെയും അല്ലെങ്കിൽ ഞാൻ തന്നെയും, അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ കൊളാബറേറ്റ് ചെയ്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നതാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ ഇതിനെപ്പറ്റിയുള്ള ഒരു പ്ലാനിങ് ഫേസിലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു അടുത്ത ആഴ്ചയോടെ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകണം. എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം. സോ റെഗുലർ വീഡിയോസ് ആണ് നമ്മുടെ ഫസ്റ്റ് തിങ്. റെഗുലർ വീഡിയോസും മാത്രമല്ല ഓരോ ഇൻഡസ്ട്രിയിൽ നിന്നും ആ ഒരു ഇൻഡസ്ട്രിയിൽ പയനിയേഴ്സായ ആളുകളെ കൊണ്ടുവന്ന് നമുക്കൊരു വീഡിയോ ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ ഇതിനകത്ത് സംസാരിക്കാൻ നമ്മുടെ ചാനലിൽ ഈ കാണുന്ന ആളുകൾക്ക് കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെയും ഞാൻ ക്ഷണിക്കുന്നു, നിങ്ങൾക്കും എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഫേസ്ബുക്ക് പേജിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ കൂടെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് അങ്ങനെ കൊളാബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ. ഓക്കെ, അതാണ്. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഈ ഇത്രയും നാൾ ചെയ്ത സപ്പോർട്ടിന് ഒരുപാട് നന്ദി. മാത്രമല്ല ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പം വീണ്ടും പറയാണ്, എല്ലാവർക്കും ഉള്ള ഓപ്പർച്യൂണിറ്റീസ് എവിടെയെങ്കിലേക്ക് ഉണ്ടാവും. ഓക്കെ, അതായത് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത ഒരു മനുഷ്യനുമില്ല. ദർ വിൽ ബി ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നമ്മൾ എവിടെയാണ് ആ റൈറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് കണ്ടെത്തുന്നതിലോ അല്ലെങ്കിൽ അത് കണ്ടെത്താൻ നിങ്ങൾ റൈറ്റ് ആളുകളെ കണ്ടെത്തുന്നതിലായിരിക്കും നിങ്ങളുടെ ആ ഒരു മിടുക്ക്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എവിടെയാണോ എത്തേണ്ടത് അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് എവിടെയെങ്കിലും വെച്ച് അത് ക്ലിക്കാവും, അതാണ് അതിൻ്റെ ഒരു സംഭവം. അപ്പം ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നതും ഒരു കരിയർ ഗൈഡൻസ് എന്ന ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആളുകൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്ന് നമുക്ക് മെസ്സേജസ് കിട്ടുമ്പോൾ, ഓരോ മെസ്സേജ് കിട്ടുമ്പോഴും നമുക്ക് അതിനുള്ള മോട്ടിവേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ മോട്ടിവേഷൻ കൂടുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇത്രയും കാലം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ വളരെ കാഷ്വലായി ചെയ്തെങ്കിലും നമുക്ക് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന നിലയിൽ ഇതൊരു വളരെ സീരിയസ് ആയിട്ട് നമ്മളത് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടാം എന്നാണ് വിചാരിക്കുന്നത്. ഒരു കഴിഞ്ഞ ഒരു മാസത്തെ എൻ്റെ ആ ഒരു ഞാനൊരു കോൺഫിഡൻസ് ബിൽഡിംഗ് എന്ന ആ ഒരു സംഭവത്തിലാണ് നിന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു ഓക്കെ ഇത് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ വേറൊരാളെ ഇൻക്ലൂഡ് ചെയ്താലും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊക്കെ ഒരു ധൈര്യം വന്നു. മാത്രമല്ല ഞാൻ മാത്രമല്ല സംസാരിക്കേണ്ടത്, വേറെ ആളുകൾ സംസാരിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം എനിക്ക് വന്നു. സോ ഇതൊരു സീരിയസ് മാറ്ററായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് എൻ്റെ 2024 റെസൊല്യൂഷൻ. അപ്പം അടിപൊളി പുതിയ കോൺസെപ്റ്റ് വീഡിയോസായിട്ട് നമ്മൾ അടുത്ത ലൈക്ക് ആഴ്ചയോടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പം എല്ലാവർക്കും ഒരു പുതിയ ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. അപ്പം ബൈ ബൈ.
താങ്ക് യു.